നമസ്കാരം. ഇന്ന് 2014 മാർച്ച് 12 തീയതി ബുധനാഴ്ച. പൂയ നക്ഷത്രം 56 നാഴിക 41 വിനാഴിക വരെയുണ്ട്. 1189 ആണ്ട് കുംഭമാസം. 28 തീയതി ഏകാദശി തിഥി, 21 നാഴിക 28 വിനാഴിക വരെയുണ്ട്. ഈ സമയം വരെ 3:12 വരെ ഏകാദശിയുടെ വിഷ്ടികരണമുള്ളത് കൊണ്ട് ഒരു ശുഭകർമ്മങ്ങൾക്കും ഇന്നത്തെ ദിവസം ഈ സമയം വരെ നന്നല്ലാത്തതാണ്. 3:13 മുതൽ 4:43 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ മാർച്ച് 13 തീയതി വ്യാഴാഴ്ച ആയില്യ നക്ഷത്രം 60 നാഴിക പൂർണ്ണമായിട്ടും ഉണ്ട്. നാളെ കുംഭമാസം 29 തീയതി ദ്വാദശി തിഥി, 27 നാഴിക 20 വിനാഴിക വരെയുണ്ട്. നാളത്തെ ദിവസം പ്രായണ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും മൂലം പുരാടമുത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്ക് മരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. നമസ്കാരം. നമസ്കാരം തിരുവനിയ, ഞാൻ ഒരു കരുനാഗപ്പള്ളി വിളിക്കുകയാണേ. ഓ പറഞ്ഞോളൂ. ഇത് സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്ന ഒരു ജാതകത്തിന് പുരുഷ ജാതകത്തിൽ എപ്രകാരമുള്ള ഗ്രഹങ്ങളാണ് നമുക്ക് യോജിക്കുന്നത്? അഷ്ടമത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നുണ്ടെങ്കിൽ പുരുഷ ജാതകത്തിലെ ദോഷം എന്ന് പറയുന്നത് ഒരു ദോഷമുള്ള ജാതകം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിലെ പുരുഷ ജാതകത്തിലെ സാധ്യതകൾ കുറെ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ അഷ്ടമം നോക്കില്ല, പുരുഷ ജാതകത്തിലെ 7 ഭാവേ നോക്കുള്ളൂ. ലഗ്നാലോ ചന്ദ്രാലോ 7 ഭാവത്തിൽ സൂര്യൻ, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നത് സ്വീകരിക്കാം. ലഗ്നാലോ ചന്ദ്രാലോ 7 ചൊവ്വ, സൂര്യൻ, കേതു. ലഗ്നാലും ചന്ദ്രാലും 7 സൂര്യനോ കേതുവോ ചൊവ്വയോ നിൽക്കുന്ന സ്വീകരിക്കാം. ശുക്രന്റെ ഇരുപുറത്തും പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് സ്വീകരിക്കാം. ഗുളിക ഭവനാധിപതി 7 നിൽക്കുന്നത് സ്വീകരിക്കാം. അതെ അതെ, ഇങ്ങനെയൊക്കെ ഈ 7 ഭാവത്തിലെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതൊക്കെ സ്വീകരിക്കാം കേട്ടോ. അഷ്ടമത്തിൽ പാപഗ്രഹം, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് ഞാൻ ആദ്യം പറഞ്ഞു. അഷ്ടമത്തിൽ നിൽക്കുന്നത് പുരുഷജാതകത്തില് സ്ത്രീജാതകത്തിൽ ദോഷമുള്ളത് സ്വീകരിക്കണം. ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങളുള്ളത് സ്വീകരിക്കാം. ഇതിപ്പോ ഒരു ചൊവ്വാദോഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ടതോ പരിഭ്രമിക്കേണ്ടതോ യാതൊരു വിഷയവും ഇല്ല. അതേപോലെ തത്തുല്യമായിട്ടുള്ള ദോഷം മറ്റു ജാതകങ്ങളിൽ ഉണ്ടാവണം, അത്ര വേണ്ടു, അല്ലാണ്ടത് പരിഭ്രമിക്കേണ്ട വിഷയവും ഇല്ല. ശരി എന്നാൽ. ഫോൺ വിളിക്കുന്ന സമയത്ത് ജനന വർഷം, മാസം, കൊല്ലം, ദിവസം എന്നിവ എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ്. നമസ്കാരം. ഓ അതെ, ജനന വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ. 4/1/94. ഓ 10:25 AM. മേഡം, അവിടെ പഠിത്തവും കല്യാണത്തിനെയും പറ്റിട്ടൊന്നും അറിയണം, അല്ലാണ്ട് ദേഷ്യം വരുന്ന ഒരു ടൈപ്പാണ്, എന്തെങ്കിലും പറഞ്ഞ. അതെയോ? അങ്ങനത്തെ ഒരു ടൈപ്പാ. എവിടുന്നപ്പോ വിളിക്കണേ നിങ്ങള്? ബറോഡ തന്നെയാണോ? ആ ബറോഡ. ഉത്തരം നക്ഷത്രം അല്ലേ? അതെ അതെ. ഈ കുട്ടിയുടെ ജാതകത്തില് സൂര്യദശ 3 മാസമായി കിട്ടിയിട്ടുള്ളൂ.
പത്ത് വയസ്സ് വരെ ചന്ദ്രൻ, പതിനേഴ് വയസ്സ് വരെ ചൊവ്വ. ഭേദപ്പെട്ട കാലമായിരുന്നു. പതിനേഴ് വയസ്സ് മുതലാണ് കുറച്ചൊരു മുനുശുണ്ടിയും ഒക്കെ കൂടുതലേ. പതിനേഴ് വയസ്സ് മുതൽ 35 വയസ്സ് വരെ രാഹുവാണേ. പതിനേഴ് വയസ്സ് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ. അപ്പൊ അത് 35 വയസ്സ് വരെ ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ വിവേകം എന്നുള്ളത് പറഞ്ഞത് വളരെ കുറവാ. ബുദ്ധിയുണ്ട് പക്ഷെ പഠിക്കില്ല. രണ്ടും ഉണ്ട് എന്തായാലും. അപ്പൊ പഠിപ്പൊക്കെ പൂർത്തീകരിക്കുന്ന അതിപ്പോൾ ദശയുടെ ഇപ്പൊ ഈ വ്യാഴത്തിന്റെ അപഹാരം കഴിഞ്ഞ് യഥാർത്ഥത്തില് ഈ ശനിയുടെ അപഹാര കാലത്ത് ശനി നല്ലതാണ്. 2016-19 കാലങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നല്ല നിലയിലുള്ള ജോലി രാഹുദശയിൽ ശനിയുടെ അപഹാരകാലത്ത് നല്ല ജോലി കിട്ടും. വിവാഹത്തിന് 2016 ആഗസ്റ്റിന് ശേഷമേ വിവാഹം ആവാവൂ. അതായത് 22.5 വയസ്സ് കഴിയണം. 22.5 വയസ്സ് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ചിന്താഗതികൾക്കും മനോഗതികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, നാട്ടിലെവിടെയാ സ്ഥലം? പാലക്കാട്. പാലക്കാട് നിങ്ങളുടെ അടിമ ഭഗവതിയിലോ ദേശത്തെ ഭഗവതിക്കോ എല്ലാ മാസവും 35 വയസ്സ് വരെ വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കുക. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതിക്ക് കൊടുക്കുക. സ്വതവേ ഈ നേർബുദ്ധി തോന്നാനും അനുസരണക്കേട് കുറയാനും അബദ്ധ ബുദ്ധികളൊക്കെ നീങ്ങാനും ഒക്കെ ആയിട്ട് ഈ മുൻശുണ്ഠിയൊക്കെ നീങ്ങാനായിട്ട് ശിവനെ ജലധാരയും കദളിപ്പഴ നിവേദ്യം ഒക്കെ നടത്തുന്നത് നല്ലതാണ്. അതൊക്കെ ചെയ്യാം. രാഹുദശ ആയതുകൊണ്ടാണല്ലോ ഈ വക അനിഷ്ടങ്ങളൊക്കെ ഉള്ളത്. ഇതില് തുടക്കത്തില് 4-5 കൊല്ലമൊക്കെ 5-6 കൊല്ലമൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാവും, അന്ന് സാരില്ല. ഈ വഴിപാടുകളൊക്കെ നടത്തി അതിനെ തരണം ചെയ്ത് പൊക്കോളും. വിവാഹത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, ശുദ്ധജാതകാണ്. വിവാഹത്തിന് നിങ്ങളുടെ അടുത്തേക്ക് ആലോചനകൾ വരും, ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ ആയിട്ട് അന്വേഷണമായിട്ട് വരും. പക്ഷെ 2016 ആഗസ്റ്റിന് ശേഷമേ വിവാഹം ആവാവൂ. തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള ഉപരിപഠനം പൂർത്തീകരിക്കും, നല്ല ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. യഥാർത്ഥത്തില് ഈ കുട്ടിക്ക് രാഹുദശയിലെ ബുധന്റെ അപഹാരം കഴിവോളം 2021 ഒക്ടോബർ വരെ ഉപരിപഠനത്തിന് യോഗമുള്ള ജാതകമാണ്. അപ്പോ ഇനിയിപ്പോ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിച്ചാൽ കൂടി അനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേർക്കാം, അത് പഠിച്ചു പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കുന്നതിലേക്കായിട്ടും നേർബുദ്ധി തോന്നുന്നതിലേക്കായിട്ടും ആദ്യം പറഞ്ഞ പോലെ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം എന്ന് മാത്രം. ശരി, നമസ്കാരം. ഓ നമസ്കാരം. കൊച്ചിയിൽ നിന്നും നസറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കത്ത് വന്നിട്ടുണ്ട്. 1990 ഒക്ടോബർ 17 പകൽ 11:30 അത്തം നക്ഷത്രത്തിൽ ജനിച്ച മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് വന്നിട്ടുള്ളത്. ഭുവനേശ്വരി പ്രദീപാണ് കത്ത് അയച്ചിട്ടുള്ളത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ആദ്യം പറയുവാനുള്ളത്, 7 വയസ്സ് വരെ ചന്ദ്രദശാകാലം, 14 വയസ്സ് വരെ ചൊവ്വ, 32 വയസ്സ് വരെ രാഹുദശാകാലം. അത്ര നന്നല്ലാത്ത കാലമാണ് രണ്ടിൽ നിൽക്കുന്ന രാഹു ദശയിൽ. വിചാരിച്ച പോലെ വിദ്യാഭ്യാസമോ തൊഴിലോ അംഗീകാരമോ സ്ഥാനമാനങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയോ കുറയും. ആയതുകൊണ്ട് 32 വയസ്സ് വരെ ഏതു പ്രകാരത്തിലും പരദേവത ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിലൊക്കെ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കുന്നത് ഒരു പരിധിവരെ ഈ കാലയളവിലുള്ള അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിക്കാൻ ഉപകരിക്കും. 32 വയസ്സ് വരെ ജോലിയിൽ നേട്ടമില്ല, പ്രതീക്ഷിച്ച അനുഭവങ്ങളില്ല എന്ന് വിചാരിച്ച് പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മേഖലകളിലൊന്നും ഏർപ്പെടുന്നത് അഭികാമ്യമല്ല. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും.
വാഹന ഉപയോഗത്തിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും വിപരീതമായിത്തീരും. ഒരു കാര്യവും പൂർണ്ണതയിലെത്തിക്കുവാനുള്ള ഒരു കഴിവോ പ്രാപ്തിയോ മനസ്ഥിതിയോ ഈ കാലയളവ് വരെ കുറവായിരിക്കും. യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ ജോലിപരമായിട്ട് കർമാധിപതിയായിട്ടുള്ള ബുധന് ബലഹാനിയുള്ളതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും യഥാർത്ഥത്തിൽ വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് ഉപകരിക്കും എന്നുകൂടി പറയുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതിക്ക് ശേഷം ചെറിയ ഒരു ജോലി ലഭിക്കുവാനിടയുണ്ട്. കണക്ക്, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതും ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇവയോടൊക്കെ ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഉപരിപഠനത്തിന് യോഗമുണ്ട്. പരമാവധി പഠിപ്പിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ പരമാവധി പഠിപ്പിക്കുന്നതിൻ്റെ പൂർണ്ണ പ്രയോജനമോ അംഗീകാരമോ 32 വയസ്സിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും പഠിപ്പിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഈ വരുന്ന സെപ്റ്റംബർ 17-ന് ശേഷം 9 മാസത്തിനുള്ളിൽ ഭേദപ്പെട്ട ജോലി ലഭിക്കും. എന്നാൽ 2018-19 കാലങ്ങളിലാണ് ഒന്നും കൂടിയും ഭേദപ്പെട്ട ജോലി ലഭിക്കുകയുള്ളൂ. ആയതിനാൽ 2017-18 വരെ ഒരു ജോലി ലഭിച്ചാൽ ആ ജോലിയിലിരുന്നും കൊണ്ട് ഉപരിപഠനത്തിന് ചേരുന്നത് അഭികാമ്യമായിരിക്കും. ഒന്നോ രണ്ടോ പേപ്പറുകൾ എഴുതിയെടുത്തും കൊണ്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഗുണകരമായി തീരും എന്നുകൂടി പറയുന്നു. വിവാഹ വിഷയത്തിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. 27-28 വയസ്സ് കാലങ്ങളിലൊക്കെ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കുന്നതിനും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും, പുരോഗതിക്കും, സൽസന്താന ഭാഗ്യത്തിനും യോഗവും കാണുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഊരകത്തു നിന്നും കത്ത് എഴുതിയിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കത്ത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് 1981 നവംബർ 22-ാം തീയതി 9:30 അസ്വം നക്ഷത്രം ജനിച്ച ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ പറയുവാനുള്ള കാലദോഷമൊക്കെ ഈ ജാതകത്തിൽ കഴിഞ്ഞു. അതായത് 4.5 വയസ്സ് വരെ ചന്ദ്രൻ, 11.5 വയസ്സ് വരെ ചൊവ്വ, 29.5 വയസ്സ് വരെ രാഹുദശാകാലം കഴിവോളം വളരെ കാലക്കേടുണ്ടായിരുന്നു. തൊഴിൽ നഷ്ടവും പണനഷ്ടവും മാനഹാനി, ബന്ധുവിരോധം, വാഹനാപകടം എന്നീ പ്രകാരത്തിൽ അബദ്ധങ്ങളും അപകടങ്ങളുമുള്ള കാലം യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ 29.5 വയസ്സോടുകൂടി കഴിഞ്ഞു. 29.5 വയസ്സ് മുതൽ 45.5 വയസ്സ് വരെ വ്യാഴദശ നിന്ന്, 45.5 വയസ്സ് മുതൽ 64.5 വയസ്സ് വരെ ശനിയും, 64.5 വയസ്സ് മുതൽ 81.5 വയസ്സ് വരെ ബുധദശയും വളരെ നല്ല കാലങ്ങളുമാണ്. ഔദ്യോഗിക തലത്തിൽ ഈ വരുന്ന ജൂൺ മാസം മുതൽ പ്രകടമായുള്ളൊരു വഴിത്തിരിവ്, ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ളൊരു നേട്ടം, പുരോഗതി എന്നിവ ഉണ്ടാകുവാനും യോഗമുണ്ട്. വിവാഹ വിഷയത്തിലും വളരെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഭഗവതി പ്രീതിയും വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടാൽ ഈ വരുന്ന ജൂൺ മാസത്തിന് ശേഷം വരുന്ന ആലോചന നിലനിൽക്കും. അനുകൂലമാകും വിധത്തിലൊരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കുന്നതിനും യോഗമുണ്ട്. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും യോഗമുള്ള ജാതകമാണ്. ഈ ജാതകത്തിൽ 34-36 കാലങ്ങളിൽ തൃപ്തിയായിട്ടുള്ളൊരു ഭൂമി വാങ്ങി പുര പണിത് താമസിക്കുവാനും യോഗം കാണാനുണ്ട്. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് വ്യക്തമായിട്ട് കത്ത് എഴുതുന്നത് നന്നായിരിക്കും. പൂരൻ നക്ഷത്രം ജനിച്ച ജ്യോതിഷ് എന്ന വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് കോഴിക്കോട്ട് നിന്നും അദ്ദേഹം തന്നെയാണ് കത്ത് എഴുതിയിട്ടുള്ളത്. 1993 ജൂൺ 25-ാം തീയതി 9:39 കോഴിക്കോട്ട് ജനിച്ച പൂരൻ നക്ഷത്രം ജനിച്ച ജ്യോതിഷൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുള്ള ജാതകം ആണ്, ആയുസ്സിന് ദോഷമൊന്നുമില്ല, നല്ല ആയുർബലമൊക്കെ ഉണ്ട്. 15 വയസ്സ് വരെ ശുക്രൻ, 21 വയസ്സ് വരെ സൂര്യൻ, 31 വയസ്സ് വരെ ചന്ദ്രൻ, 38 വയസ്സ് വരെ ചൊവ്വ, 56 വയസ്സ് വരെ രാഹു, 72 വയസ്സ് വരെ വ്യാഴം, 91 വയസ്സ് വരെയുള്ള ശനിദശയുള്ള ഇതിൽ 81 വയസ്സ് വരെയൊക്കെ വസിക്കാനുള്ള യോഗം ഈ ജാതകത്തിൽ കാണാനുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ 2-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് സ്വല്പം ഉദാസീന മനോഭാവം,
ഇരുന്ന് പഠിക്കാനുള്ളൊരു ക്ഷമ എന്നിവ കുറയാനിടയുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. എന്നാൽ കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും ഈ ഉയർന്ന പഠനത്തിന് യോഗമുണ്ട്. ആ പഠനത്തിൻ്റെതായിട്ടുള്ള പ്രയോജനം വളരെ നല്ല നിലയിലുള്ള ജോലി കിട്ടാനുള്ള യോഗം കാണാനുണ്ട്. ഒരു പക്ഷേ ഈ ജോലിപരമായിട്ട് 31 വയസ്സ് കഴിഞ്ഞിട്ട് സംതൃപ്തിയുള്ളതും ആനുകൂല്യമുള്ളതുമായിട്ടുള്ള ജോലി ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ 31 വയസ്സ് വരെ ഭഗവതി പ്രീതി നടത്തിയാൽ നല്ല ജോലി ലഭിക്കുവാനും യോഗമുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സിൻ്റെ ഉള്ളിൽ അവനവൻ തന്നെ ആർജിച്ച പണം കൊണ്ട് സ്വന്തം നിലയിൽ വസ്തു വാങ്ങി പെര പണിത് താമസിക്കുവാനും യോഗമുള്ള ജാതകമാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ അനിഷ്ടാവസ്ഥകളൊന്നും ഈ ജാതകത്തിലില്ല. ഈശ്വരാധീനവും ഭാഗ്യവുമുണ്ട്, സമ്പത്ത് നിലനിൽക്കുന്ന ജാതകവുമാണ്. വിവാഹ വിഷയത്തിലേക്ക് സ്വല്പം കാലദൈർഘ്യമുണ്ടാകാം. ചൊവ്വാദോഷമോ ഏതൊരു ദോഷവുമില്ല. 26-27 വയസ്സ് കാലങ്ങളിലൊക്കെ വിവാഹത്തിനും അനുകൂലമായിട്ടുള്ള കാലവുമാണ്. നക്ഷത്ര സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. വിലാസം നാളെ ഇതേ സമയത്ത് ഈ നക്ഷത്രവിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.